Hello, Assalamu alaikum, welcome to my YouTube channel. In the one Nirikana Cherry vlog, I turn it off. Nangal morning under hospital, Poyda in the Coimbatore Monda Kandan Cherry, a person and a Paul Kanika Vendi, Aravind the hospital, Coimbatore, Aravind the hospital, Poyda nota. Video on the Edingi Kutaka, subscribe Chaya the Kanan, and you can subscribe Chay the Kane, Totadula by like and click Chayayayum. If you click on the all option, you can get the notification. Let's go to the video. I was going to go to the training for 6 hours. We went to the training for 3 hours. But we didn't get the video. We the ഇപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ എത്തിട്ട് നടക്കുകയാണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവണം ഞങ്ങൾക്ക് അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി നടക്കുകയാണ് ട്ടോ ഇപ്പോ ഒരു സമയം പറഞ്ഞാൽ ഒരു 7 മണി ആ സമയത്തായിട്ടുണ്ടാവും ട്രെയിൻ എത്തിയത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അതോ ഇപ്പോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മക്കൾക്ക് ഇങ്ങനത്തെ കണ്ണ് പ്രശ്നങ്ങൾ ഉള്ളവരോ അതോ നിങ്ങളുടെ അറിയുന്ന ആരെങ്കിലും കുടുംബക്കാർക്കോ ഹൈൽവാസികൾക്കോ Friends, all my colleagues. I am doing a personal work. I would never know the Canada with Chocamarno, Apanganakuru, Uru Isle, only Canada with Chitander. Uru Isa Penuru is sipping a patch of Ticamarno, and a patch of Oreotichoki, Candinur Candamatra Putti, which access a Yamarno. I know where I sit thinking to Candani Adur ഞങ്ങളെ പോകുന്ന നാലാമത്തെ പ്രാവശ്യമാണ് ട്ടോ കോയമ്പത്തൂർ പോണ അപ്പോൾ ഫസ്റ്റത്തെ പോക്കിൽ ഞങ്ങൾ പോയി ചെക്ക് ചെയ്തു കുട്ടനെ കണ്ടനെ എങ്ങനെയുണ്ട് നോക്കി രണ്ടാമത്തെ വരവില് അങ്ങോട്ട് പറഞ്ഞു ഇനി വരുമ്പോൾ മൂന്നാമത്തെ വരവ് വരുമ്പോൾ ഓപ്പറേഷൻ ചെയ്യണം ഒരു കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല പിന്നെ ചെയ്യാ കുട്ടി മുതിർന്നാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ വരവില് ഞങ്ങൾ കണ്ടനെ ഒരു കണ്ണിന് ഞങ്ങളൊക്കെ ഓപ്പറേഷൻ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ഈ മാസം 2021 ൽ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് ഇനി മറ്റേ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കേട്ട് പിന്നെ കൊറോണ വന്നു അതിൽ പെട്ട് കുടുങ്ങി പിന്നെ പോയിട്ടണ്ടല്ല പിന്നെ ഈ വരവാണ് ഞങ്ങൾ പോകുന്നത് ട്ടോ ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ എത്തി അരവിന്ദ് ഹോസ്പിറ്റലിൽ എത്തി ഇതാണ് ട്ടോ ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് ഇവിടെ കുറേ പേര് മലയാളികളാണ് ട്ടോ നമ്മൾ ചെന്നവർ നമ്മുടെ നാട്ടിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് പല നാട്ടിൽ നിന്ന് വന്നവരുണ്ട് ട്ടോ മലയാളികൾ ആദ്യം നമ്മൾ പോയിട്ട് ടോക്കൺ എടുക്കണം ട്ടോ ഡോക്ടറെ കാണിക്കാനുള്ള പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയും പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് വന്നിട്ട് നമ്മോട് അമ്മളെ പേര് വിളിക്കും പേര് വിളിക്കുമ്പോൾ നമ്മൾ ഇന്ന കൗണ്ടറിലേക്ക് പോവുക അറിയാം അപ്പോൾ നമുക്ക് ആ കൗണ്ടറിലേക്ക് പോയാൽ മതി കേട്ടോ പല രീതികളാണ് ഇവിടുത്തെ രീതികളൊക്കെ കേട്ടോ ഞങ്ങളോട് പറഞ്ഞത് 21 ലേക്ക് പോകാനാണ് കേട്ടോ അവിടുന്ന് കുറച്ച് ടെസ്റ്റ് ചെയ്യാനായിരുന്നു കേട്ടോ കണ്ണിന് മോൻ്റെ ആ ടെസ്റ്റൊക്കെ ചെയ്യാനാണ് ഇവിടെ നല്ല ചെക്കിംഗ് ആണ് കേട്ടോ കണ്ണിനൊക്കെ എല്ലതും ടെസ്റ്റ് ചെയ്യും ഒരു കൗണ്ടറിലേക്ക് പോയാൽ മറ്റേ കൗണ്ടറിലേക്ക് പോകാൻ പറയും അങ്ങനെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടേ നമ്മൾ നോക്കുള്ളൂ കേട്ടോ ഇപ്പോൾ ഞങ്ങളുടെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു ട്ടോ ഇനി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് Para que tal ainda? Para que tal?
ഇപ്പോൾ ഡോക്ടറെ കാണിക്കലും കണ്ണിൻ്റെ ടെസ്റ്റും എല്ലാം കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ നമ്മൾ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യണം, നല്ല പൈസ വരും കേട്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ കുറച്ച് പൈസ മതി. തമിഴ്നാട്ടുകാർക്ക് ഫ്രീ ആണ് കേട്ടോ, കണ്ണിന് ഓപ്പറേഷൻ ചെയ്താലൊക്കെ ഫ്രീ ആണ്. പക്ഷേ നമുക്ക് കുറച്ച് പൈസ കൊടുക്കണം. ഫ്രീ ആയി ചെയ്ത് കൊടുക്കണതൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ അതിൻ്റെ എന്തൊക്കെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് പൈസ കൊടുത്താടനെ ചെയ്ത്. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ അത്ര പൈസ ഒന്നും ആകില്ല അവിടെ കേട്ടോ. നല്ല അവിടുത്തെ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും നല്ല ആൾക്കാരാണ് കേട്ടോ. പിന്നെ അവിടുന്ന് പോകുന്നു, ഞങ്ങൾ ബസ്സിനായിരുന്നു പോകുന്നത്. റിട്ടേൺ ഇങ്ങോട്ട് പോകുന്ന ബസ്സിന് തന്നെയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ട്രെയിനൊന്ന് നേരിട്ട് ട്രെയിൻ കിട്ടില്ല. അപ്പോൾ കുറച്ച് ബസ് കയറിയിട്ട് പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നമുക്ക് 2 മണിക്കാണ് ട്രെയിന്. പോരുന്ന വൈക്കിലുള്ള കാഴ്ചകളാണ് കേട്ടത്. എന്തൊരു രസമല്ലേ കാണാൻ ആ ട്രെയിൻ അങ്ങനെ വരുന്നത് കാണാൻ. ഞങ്ങൾ ട്രെയിൻ കയറിയത് കോഴിക്കോട് നിന്ന് കേട്ടോ. ഇനി കോഴിക്കോടേക്ക് ഞങ്ങൾ പോകണ തന്നെ, ഞങ്ങളവിടെ വണ്ടി വെച്ച് പോകുന്നൊക്കെയായിരുന്നു. ഇനി ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ രാത്രി ഒരു 7:30 ആ സമയത്തൊക്കെ എത്തും തോന്നണം കേട്ടോ.
ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എടുത്തിട്ടോ, ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആർക്കെങ്കിലും അരവിന്ദക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ കൊടുക്കട്ടെ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ വിവരം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.